കോഴിക്കോട് ഇപ്പോൾ കനോലി കനാലിൽ ഒരാളെ കാണാതായി എന്നുള്ള വാർത്ത വരുന്നു. കുന്ദമംഗലം സ്വദേശി പ്രവീണയാണ് കാണാതായത്. ഫയർഫോഴ്സ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എങ്ങനെയാണ് ഈ പ്രവീൺ ഈ കനാലിൽ വീണത്? അഭിജിത്ത്, ഉന്മേഷ്, കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്തുള്ള കനോലി കനാലിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്. കുന്ദമംഗലം സ്വദേശിയാണ്, പ്രവീൺ എന്നാണ് പേര്. ഇദ്ദേഹം കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സാധാരണ രീതിയിൽ ഇദ്ദേഹം ഈ കനോലി കനാലിന് സമീപത്ത് ഈ ചൂണ്ടയിടാനൊക്കെ വരാറുള്ള ഒരാളാണ്. അതിനിടയിൽ ബദ്ധത്തിൽ കനോലി കനാലിൽ പതിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഉടൻ തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തെരച്ചിൽ ഊർജിതമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. മഴ പെയ്ത സമയമാണ്, അതിനാൽ തന്നെ കനോലി കനാലിൽ വളരെയധികം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനാൽ ഏതെങ്കിലും തരത്തിൽ ആ രീതിയിൽ അബദ്ധത്തിൽ ഈ വെള്ളത്തിലേക്ക് വീണതാണോ എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഉന്മേഷ്, കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്തെ കനോലി കനാലിലാണ് ഇപ്പോൾ ഒരാൾ വീണിരിക്കുന്നത്. കുന്ദമംഗലം സ്വദേശി പ്രവീണാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവീണിനായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നു. ഫയർഫോഴ്സ് എത്തി പ്രവീണിനായി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയുണ്ട്. അതിനിടെയാണ് കോഴിക്കോട് കനോലി കനാലിൽ ഒരാൾ വീണു എന്നുള്ള വാർത്ത വരുന്നത്. കുന്ദമംഗലം സ്വദേശിയാണ് ഇപ്പോൾ കനാലിൽ വീണിരിക്കുന്നത്. ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുകയാണ്.